ഉജ്ജയിനിയിലെ മഹാകാലേശ്വർ ക്ഷേത്ര ഇടനാഴിയായ മഹാകല്ലോഗിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കെ അത്യപൂർവമായ വാസ്തു സൗന്ദര്യത്തിനാണ് ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. രണ്ടു വലിയ പ്രവേശന കവാടങ്ങൾ, മണൽക്കല്ലിൽ കൊത്തിയെടുത്ത 108 തൂണുകളുടെ ഗാംഭീര്യമുള്ള സ്തംഭങ്ങൾ, ജലധാരകൾ, ശിവപുരാണത്തിലെ കഥകൾ ചിത്രീകരിക്കുന്ന 50-ലധികം പ്രതിമകൾ എന്നിങ്ങനെ മഹാകാലേശ്വർ ക്ഷേത്രത്തിന്റെ 900 മീറ്ററിലേറെ നീളമുള്ള ഇടനാഴിയായ മഹാകല്ലോഗിന് പ്രത്യേകതകളേറെയാണ്. ഭോപ്പാലിൽ നിന്ന് 200 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ മഹാകാലേശ്വര ക്ഷേത്ര ഇടനാഴിക്ക് 856 കോടിയാണ് മുതൽ മുടക്ക്. രാജസ്ഥാനിലെ ബൻസി പഹാർപൂർ പ്രദേശത്തെ മണൽക്കല്ലുകൾ ഉപയോഗിച്ചാണ് ഈ ഇടനാഴി നിർമ്മിച്ചിട്ടുള്ളത്. രാജസ്ഥാൻ, ഗുജറാത്ത്, ഒറീസ എന്നിവിടങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരും കരകൗശല വിദഗ്ധരുമാണ് ഈ നിർമ്മാണത്തിന് പിന്നിൽ. തൃശൂലത്തിന്റെ മാതൃകയിലുള്ള 108 തൂണുകളും ഉജ്ജയിനിയുടെ പൈതൃകം വ്യക്തമാക്കുന്ന തരത്തിലുള്ള ചുവർ ചിത്രങ്ങളും തൂണുകളിൽ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. കാളിദാസിന്റെ അഭിജ്ഞാന ശാകുന്തളത്തിൽ പരാമർശിക്കുന്ന തരത്തിലുള്ള പൂന്തോട്ടവും ഇടനാഴിയിൽ ഒരുക്കിയിരിക്കുന്നു. ഹിന്ദുക്കൾ ഭൂമിയിലെ ഏറ്റവും പവിത്രമായി കണക്കാക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് മഹാകാലേശ്വർ ക്ഷേത്രം. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന സിംഹസ്കുംഭത്തിന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ലക്ഷക്കണക്കിന് ആളുകളാണ് എത്തുന്നത്.